ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹണ്ടിങ് വിത്ത് റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്, നിങ്ങളും ഹാപ്പിയാണെന്നറിയാം. 1000 സബ്സ്ക്രൈബർ കൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് എൻ്റേത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, 1000 സബ്സ്ക്രൈബർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന്. വെറുതെ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല, അതൊക്കെ വേസ്റ്റാണ്. നിങ്ങളെയും അത് നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്, അതെനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1-2 ആഴ്ച മുന്നേ കണ്ണൂർ ടൗണിൽ പോയപ്പോൾ ഒരു ദയനീയ കാഴ്ച കാണുകയുണ്ടായി. ഭക്ഷണം കിട്ടാതെ വേസ്റ്റ് ഡബയിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, 1K സബ്സ്ക്രൈബർ കൗണ്ട് ആവുകയാണെങ്കിൽ, അതായത് 1000 സബ്സ്ക്രൈബർ എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഞാൻ എന്തായാലും ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമെന്ന് ഞാൻ അന്ന് കരുതിയതാണ്. അപ്പം ഏതായാലും 1K സെലിബ്രേഷൻ ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഇതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കുക, അതായത് മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം മന്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ പോയിട്ട് കാണുക. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ സിമ്പിളായിട്ട് മന്തി ഉണ്ടാക്കാം, ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുണമായിരിക്കുമെന്ന് തോന്നുന്നു. ആരും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം എൻ്റെ വീഡിയോ 2K 3K ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ എവറേജ് വ്യൂ ഡ്യൂറേഷൻ നന്ന കുറവാണ്. അപ്പം 2 മിനിറ്റോ 3 മിനിറ്റോ ഡ്യൂറേഷൻ കിട്ടുന്നുള്ളൂ. ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പം നിങ്ങൾ നേരെ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ കാണുക. ഞാൻ നേരെ കണ്ണൂരേക്ക് പോകുന്ന വഴിക്കാണുള്ളത്. ഞാനിത് 2 ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു കമ്പിയോ മറ്റോ കത്തിയോ കൊണ്ട് ചിക്കന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം, കാരണം അതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലി പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേ മാഗി ക്യൂബ്, ഒരു 8 പീസോളം മാഗി ക്യൂബും അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇതേ പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മാത്രമേ ഞാൻ ഉപ്പിട്ടിട്ടുള്ളൂ, കാരണം മാഗി ക്യൂബിൽ നന്നായി ഉപ്പുണ്ട്. പിന്നെ ടൈഗറിൻ്റെ ഓറഞ്ച് റെഡ് കളർ, അതൊരാവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കാം. അധികം കളറൊന്നും ആവശ്യമില്ല, എന്തായാലും ഒരു കുറച്ച് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിലാണ്. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മന്തി മസാല, ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ മന്തി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ മന്തി മസാലയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ മിക്സ് ചെയ്ത ഈ ബാറ്റർ നമുക്ക് എന്ത് ചെയ്യാം, നേരെ 1-3 മണിക്കൂറിലേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. അങ്ങനെ ഇതേ ഞങ്ങളുടെ ചിക്കന് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതേ ഗ്യാസ് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഓയിൽ ഒഴിച്ചത് കാരണം ആ ഓയിൽ തന്നെ അങ്ങ് വെന്തോളൂ. അതിനുശേഷം മൂടി ഇട്ട് വെച്ചിട്ട് ഒരു ചിക്കൻ വേകുന്നത് വരെ കുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചിക്കൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ ഇവിടെ ചോറുണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. അതുപോലെ പട്ടൻ്റെ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, ഏലക്ക, അതുപോലെ ഗ്രാമ്പു ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്
പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ചോറിലേക്ക് നമുക്കൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം തളിച്ചിട്ടുണ്ട്, നേരെ നമുക്ക് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് കുക്ക് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ പോർത്തി വെക്കണം. ഓക്കെ, അങ്ങനെ പോർത്തി വെച്ച അരിയാണിത്. ഇനി മന്തിക്ക് വേണ്ടുന്ന മയോണീസ് ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുത്തത് മുട്ട, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പുളിനാരങ്ങയും കുറച്ച് സൺഫ്ലവർ ഓയിലും. ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മയോണീസ് റെഡിയാവും. നമുക്കങ്ങനെ മയോണീസ് റെഡിയാക്കാം. അങ്ങനെ അതെ, ഞങ്ങളെ മയോണീസ് റെഡിയായി. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് പറയാൻ ഞാൻ വിട്ടുപോയി. നല്ല സൂപ്പർ മയോണീസ് റെഡിയായി. ചിക്കൻ്റെ മസാല, ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നമ്മളെ ചോറും വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റിക്കൊടുക്കാം. ഞങ്ങളെ ചിക്കനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്, മസാല ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, നേരെ ഇതിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ബാക്കി വന്ന മസാല കളറിന് ബദല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോറ് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പച്ചമുളകും എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തി വെക്കാം. ഇതിലേക്ക് മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഈ മന്തിൻ്റെ നല്ല മണം വരാൻ പോകുന്ന സംഭവം ചെയ്യുന്നത്. ഇതെ ചാർക്കോള് കുറച്ച് കത്തിച്ചിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ സമയം വരുന്ന ഒരു പുക ഉണ്ട്, ആ പുകയാണ് ഈ മന്തിക്കുള്ള ഇത്രയും ടേസ്റ്റും അതിൻ്റെ മണവും ഉണ്ടാകാനുള്ള ഒരു കാരണം. ഓക്കെ, നമുക്ക് അങ്ങനെ അത് പൊത്തി വെക്കാം. അങ്ങനെ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്, കണ്ടോ നല്ല പുകയൊക്കെ വന്നിട്ട് ചോറൊക്കെ നല്ല മണം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മസാല ഉള്ള ചോറും മസാല ഇല്ലാത്ത ചോറും അതെല്ലാം മൊത്തം മിക്സാക്കാം. ഓക്കെ, മിക്സാക്കിയിട്ട് നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് വിളമ്പി വെക്കാം. അതെ, ഞങ്ങളെ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, കുറച്ച് മയോണീസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സവാദിന് ഞാൻ ഭക്ഷണം എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെ നമ്മളെ നാട്ടിലെ മുണ്ടേരി പുയ കണ്ടോ, നല്ല ആകാശവും അതുപോലെ രണ്ട് സൈഡും പുയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മളെ ഭക്ഷണം ഇതെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. ഇനി എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ചെസ്റ്റ് മൗണ്ടിലോ അല്ലെങ്കിൽ ഹെഡ് മൗണ്ടിലോ ആയിരിക്കും, കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്യാമറ പിടിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും വീഡിയോ പിടിക്കാൻ ഒരാളില്ലല്ലോ, അപ്പം വീഡിയോ പിടിക്കുകയും വേണം ഭക്ഷണം കൊടുക്കുകയും വേണം. അപ്പോൾ ഒന്നുകിൽ ചെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഹെഡിലായിരിക്കും. അപ്പോൾ അതെ, ഞാൻ എൻ്റെ ഹെഡിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ കണ്ണൂർ എത്തിയിട്ട് കാണാം. സത്യം പറയാലോ, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഞാൻ ആ കാഴ്ച കണ്ടിട്ട് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ അങ്ങനെ നമ്മൾ ഭക്ഷണം ആദ്യം സപ്ലൈ ചെയ്യാറുണ്ടായിരുന്ന കണ്ണൂരുള്ള പി കെ സത്താർ എന്നറിയപ്പെടുന്ന നമ്മളെ ന്യൂ സ്റ്റോറിലെ മാനേജറായ പി കെ സത്താർക്കാനെ വിളിച്ചു. സത്താർക്കും ഞങ്ങളും കൂടെ ഒരു അഞ്ചാറ് മാസം ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഡെയിലി രാത്രി സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ആയിട്ട് നിർത്തിയതാണ്.
ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ഈ ഉച്ച സമയത്ത് ആരൊക്കെ അവിടെ ഉണ്ടാവുമെന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. നമ്മളെ കുറേ ചങ്ങായിമാരുണ്ട് അവിടെ ഭക്ഷണം വാങ്ങിക്കുന്നത്. നോക്കാം അവരെ കണ്ടുമുട്ടാൻ കഴിയുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ വേറൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയ്യോ കാലോ കണ്ണോ ഇല്ലാത്ത ആൾക്കാരെ നോക്കിയിട്ടാണ് കൊടുക്കൽ. പക്ഷേ ഈ ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്കും വേണമെന്ന് പറയും. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുപോലെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ കൂടിയിട്ട് നിൽക്കുന്ന അടുത്ത് ഒരു കൈയില്ലാത്ത ആൾ അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ആൾക്ക് മാത്രം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ മുമ്പിൽ നിന്ന് അവർക്ക് തിന്നാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ കുറേ ബുദ്ധിമുട്ടും ഉണ്ട്. നോക്കാം ഉച്ച സമയത്ത് ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് നോക്കിയിട്ട് ഭക്ഷണമൊന്നും കിട്ടാത്ത ആൾക്കാരുള്ളവർക്ക് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതേ ഒരു 10 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതാ ഭക്ഷണം ഇവിടെ റെഡി ഉണ്ട്. ഞാൻ ഇതേ കണ്ണൂർ താണ ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ ഒരാൾ അവിടെ റോഡ് സൈഡ് കാണുന്നുണ്ട്. അയാൾ അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഭക്ഷണം വേണോ? നല്ല ബിരിയാണി ഉണ്ട്. ഏ, വെള്ളം ഇതാ. അത് രാത്രി കഴിച്ചോ കേട്ടോ. ഏ, എന്നാ വെള്ളം ഇതാ. അപ്പൊ പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി. അപ്പൊ ശരി, സന്തോഷായില്ലേ? ഓ ഗോയ്സ്, അങ്ങനെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ചങ്ങായിമാർ ആരും ഇല്ല. ഞാനിത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നോക്കാം ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഒരു രണ്ടാൾക്കാരുണ്ട്. ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. വേറൊരാളെ കണ്ണിനും ചെറിയ കുഴപ്പമുണ്ട്. അപ്പം നമുക്ക് രണ്ട് ഭക്ഷണം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കാം. അതെ, ഇതാ വെള്ളം. ഇതാ ബിരിയാണിയാണ്. ബിരിയാണി കഴിക്കല്ലേ? ഓക്കെ, കഴിച്ചിട്ട് പറ. ഓക്കെ ഓക്കെ. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് കണ്ടപ്പോൾ ഒരാൾ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർക്കും കൂടി ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാം. അല്ലേ, ഞാനിത് കണ്ണൂർ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നോക്കാം ഇവിടെയും കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് ചോദിച്ച് നോക്കാം ഭക്ഷണം കഴിച്ചില്ലെന്ന്. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം തരട്ടെ. ബിരിയാണി കഴിക്കല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. ഭക്ഷണം കഴിച്ചാ? ബിരിയാണി കഴിക്കല്ലേ? ഓക്കെ. ഇവിടെ ഒരു കയ്യില്ലാത്ത ആളുണ്ട്. ഭക്ഷണം കഴിച്ചാ? ഏ, സാപ്പാട് കഴിച്ചാ? കഴിച്ചിട്ടില്ല. ഭക്ഷണം ഒന്ന് എടുക്കോ. ബിരിയാണിയാ? ബിരിയാണി തിന്നല്ലേ. ഓക്കെ. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം ബിരിയാണി തിന്നല്ലേ. ആ കൊട്ട എടുത്തോ. അപ്പൊ പ്രാർത്ഥിക്കുക. ഞാൻ ഈ കണ്ണൂർ ഓവർ ബ്രിഡ്ജിന്റെ മുകളിലുള്ളത്. ഇനി ഒരു രണ്ട് ബിരിയാണിയും കൂടി ഉള്ളു. അത് നമുക്ക് ആരിക്കാൻ കൊടുക്കാം. സന്തോഷായില്ലേ? നല്ല ഇഷ്ടമായിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അമ്മ എപ്പടി ഇരിക്കും ഭക്ഷണം?
நல்லா இருக்குது. மந்தி சாப்பிட்டு இருக்கா? இல்ல இல்ல இல்ல. ஆ ஓகே. அப்போ வர. ஓகே வர. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ഒരു അമ്മയുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് അമ്മക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാം. സാപ്പിട്ട അച്ഛാ ഇല്ല. ഓക്കെ പോരെ. അപ്പൊ അതെ, അവർക്കും കൊടുത്ത് ഞാൻ ഒരു ഭക്ഷണം കൂടിയേ ബാക്കിയുള്ളൂ. നോക്കാം ആർക്കാ കൊടുക്കാൻ പറ്റുക. അപ്പോൾ നട്ടുച്ച ആയതുകൊണ്ട് ആൾക്കാർക്ക് കടന്നുറങ്ങാൻ പറ്റാതെ, കാരണം എല്ലാവരും എവിടെയോ പോയി നിന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ കണ്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്കുണ്ട്. നമ്മളൊരു ചങ്ങായി, ഒരു കൈയും കാലും ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആരോ ഉണ്ടോ നോക്കാം, അവർക്ക് കൊടുക്കാം. ഞാനവിടെ കടൽ വെക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കി, അവരിപ്പോൾ അവിടെ ഇല്ല, അയാളെ കാണില്ല എന്നാണ് പറഞ്ഞത്. നോക്കാം ഗൈസ്, ആരെങ്കിലും മാർക്കറ്റിൽ എവിടെ ഉണ്ടാവും നോക്കാം. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഭക്ഷണം വേണോ? ബിരിയാണി കഴിക്കൂലേ? എന്താ ജോലി? എന്താ കൂലിപ്പണിയാ? ഓക്കെ. അപ്പോ വരുന്നേ. ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ ആവോ ആർത്തി അവിടെ കഴിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? ആ ഓക്കെ. ഈ മന്തി ഭക്ഷണം ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, മന്തി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് തോന്നുന്നു. ഇതുപോലെ ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഒരാഴ്ചത്തേക്കെങ്കിലും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഇടാം. പി കെ സത്താർ കണ്ണൂർ, അതായത് നമ്മളെ ന്യൂ സ്റ്റോറിൻ്റെ മാനേജറാണ്, അദ്ദേഹത്തിൻ്റെ നമ്പർ ഇടാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹമായി കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഒരു അഞ്ചാറ് മാസം കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ കൈയും കാലും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭക്ഷണം സപ്ലൈ ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ കൊറോണ ആയതുകൊണ്ട് നിർത്തിവെച്ചതാണ്. അപ്പോൾ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാഴ്ച ഞാൻ സത്താർക്കാനെ വിളിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു സ്പോൺസർഷിപ്പ് ആരെയും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും നെഗറ്റീവ് കണ്ടെത്താൻ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഇവനെന്തോ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇവൻ്റെ ചാനലിന് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ആൾക്കാരുണ്ടാവും. പറയുന്നത് അവരൊക്കെ അങ്ങനെ പറഞ്ഞ് നടക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. സവാദിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറയാൻ കാരണം ഓൻ്റെ കഴിവ് എല്ലാവരുടെ അടുത്തും എത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ എന്തിനു നീ മൈക്ക് ഉപയോഗിച്ചു, 10-15 ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി എന്തിനു മൈക്ക് ഉപയോഗിച്ചു എന്നൊക്കെ ആൾക്കാരിങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. മൈക്ക് ഉപയോഗിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ നാട്ടിൽ പോയപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല എന്ത് പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ റോഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുക പോകാന്നുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ സംഭവം എന്ന് കേട്ടോട്ടെ. ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് മൈക്ക് ഉപയോഗിച്ചത്. നെഗറ്റീവ് തേടി നടക്കുന്നവർ, നിങ്ങളിങ്ങനെ ഈ വീഡിയോയിലൊക്കെ എന്തെല്ലോ കണ്ടെത്തിയിട്ടുണ്ടാവും, അതൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചോ. നിങ്ങൾ നിങ്ങളെ പണിയെടുക്ക്, ഞങ്ങൾ ഞങ്ങളെ പണിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? അതായത് എൻ്റെ സബ്സ്ക്രൈബറോട് മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പോൾ ഗൈസ്, ഞാനിത് ഭക്ഷണമൊക്കെ കൊടുത്ത് നാട്ടിലെത്തി. 1K സബ്സ്ക്രൈബറായി, നല്ല സന്തോഷമുണ്ട്. ഇനി എന്താ പറയുക, ലക്ഷങ്ങളാണ് മാസം വരുമാനം, ലക്ഷങ്ങൾ. അല്ലെ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. രാവിലെ ഇതേ കറുപ്പ്, അല്ല രാവിലെ വൈറ്റ് കാറ്, ഉച്ചക്ക് കറുപ്പ് കാറ്, വൈകുന്നേരം ചുവപ്പ് കാറ്, ഇനി രാത്രി സിൽവർ കാറ്. അപ്പോൾ കുറേ പൈസ ഉണ്ട് ഇവൻ്റെ അടുത്ത്. യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം വരാൻ തുടങ്ങി എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. സബ്സ്ക്രൈബറൊക്കെ 1K ആയി, പക്ഷേ ഇനിയും വാച്ച് ടൈം കൂടാനുണ്ട്. 1200-1300 സംതിങ് ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇനി വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. വാച്ച് ടൈമും കൂടി നമ്മളെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങും. അപ്പം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ സത്താർക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. രണ്ടാമത് കാശ്മീരിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, പക്ഷേ ആരെയും കിട്ടിയിട്ടില്ല ഗൈസ്. ഒറ്റയ്ക്ക് പോകാൻ നടക്കും തോന്നുന്നില്ല, കാരണം ഇന്ന് തന്നെ കണ്ടിട്ടില്ല. ഭക്ഷണം കൊടുക്കുമ്പോൾ ക്യാമറയും ഞാൻ തന്നെ നോക്കണം, വണ്ടിയും ഞാൻ തന്നെ ഓടിക്കണം. അപ്പം നടക്കൂല. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. അതായത് വണ്ടിൻ്റെ എണ്ണ പൈസ, റൂം, ഭക്ഷണം
അത് നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ സെറ്റായിക്കോളും. ആകെ പേഴ്സണലായിട്ട് ആവശ്യം വരുന്ന പൈസ മാത്രം കരുതിയാൽ മതി. നമുക്കെന്തെങ്കിലും അടിച്ചു പൊളിച്ചിട്ട് പോവാം. അതെ, അംബാസഡർ കാറിൽ റാഫിൻ്റെ പാട്ടും ലത മങ്കേഷ്കറിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ മെല്ലെ പോവാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരോടും ബൈ.